ഹായ് ഫ്രണ്ട്സ് ഐ ആം ഡിക്സാന ഫൈസൽ വെൽക്കം ടു ബ്ലേസ് പി എസ് സി മിഷൻ വി യു എൽ ഡി സി വൺഇ ഡേസ് ചാലഞ്ചിൻ്റെ മുപ്പത്തി ആറാമത്തെ ദിവസമാണിന്ന് ഇപ്പോൾ ഇന്നും പറയുന്നത് ഒരു യൂണിവേഴ്സിൽ ടെസ്റ്റ് എക്സാമും വി യു എക്സാം എഴുതുന്നവർക്കും കൂടി ഹെൽപ്ഫുള്ളാവുന്ന തരത്തിലുള്ള വീഡിയോ ആണ് നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ടോപ്പിക്സ് എന്നുള്ളത് ഇപ്പോൾ എല്ലാവരും നല്ലോണം പഠിക്കാം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ ടെലിഗ്രാം ലിങ്കിൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ കയറിയിട്ട് പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ മെസ്സേജ് ചെയ്യാം എന്നാണ് ഓക്കെ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ ഇന്ന് പറയുന്ന ടോപ്പിക്ക് സൂപ്പർ ട്വൻ്റി അതായത് ഇരുപത് ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോക്കാം നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഫിസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാച്യു ഓഫ് യൂണിറ്റി സിറ്റുവേറ്റഡ് ആറ്റ് ഇത് ആ സ്റ്റേറ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു എന്താ പറയുക കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാവുന്നൊരു ടോപ്പിക്കാണ് അല്ലേ എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആണ് എവിടെയാണ് സ്റ്റാച്ചു ഓഫ് യൂണിറ്റി ഉള്ളത് ഗുജറാത്തിലാണ് ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഐ ഡൊണേറ്റിംഗ് വില്ലേജ് ഇൻ കേരള ചെറുകുളത്തൂർ ചെറുകുളത്തൂർ ആണ് കേരളത്തിൽ തന്നെ ആദ്യത്തെ നേത്രദാന വില്ലേജ് ഓക്കെ ചെറുകുളത്തൂർ ആദ്യത്തെ നേത്രദാന വില്ലേജ് കേരളത്തിലെ ഏതാണ് ചെറുകുളത്തൂറാണ് തേർഡ് ക്വസ്റ്റ്യൻ വിച്ച് സിറ്റി നെയ്മ്ഡ് ആസ് സിറ്റി ഓഫ് വിൻഡ് സിറ്റി ഓഫ് വിൻഡ് എന്നറിയപ്പെടുന്ന സിറ്റി ഏതാണ് ചിക്കാഗോ ആണ് സിറ്റി ഓഫ് വിൻഡ് എന്ന് അറിയപ്പെടുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൂ ആസ് ദ ഓർഗനൈസർ ഓഫ് ദേശ സേവക സംഘ് ഇൻ ട്രാവൻകൂർ ദേശ സേവക സംഘ് ഇൻ ട്രാവൻകൂറിൻ്റെ ഓർഗനൈസർ ആരാണ് അക്കാമ ചെറിയാനാണ് അക്കാമ ചെറിയാനാണ് ദേശ സേവക സംഘത്തിൻ്റെ ഓർഗനൈസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രാജ്യതന്ത്രാഗ്നി റിട്ടേൺ ബൈ ദി കൽഹന ഡിസ്ക്രൈബ് ദ ഹിസ്റ്ററി ഓഫ് ഡാഷ് കാശ്മീർ കൽഹനന്റെ രാജ്യതന്ത്രാഗ്നി എന്നുള്ള റൈറ്റിങ്ങില് എന്തിൻ്റെ ഹിസ്റ്ററിയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് കാശ്മീരിൻ്റെ ഹിസ്റ്ററിയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കേം ഇൻ ട് എഫക്റ്റ് ഫ്രം എന്ന മുതലാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നിരിക്കുന്നത് ട്വൻറ്റി സിക്സ് ജാനുവരി നയൻറ്റീൻ ഫിഫ്റ്റി എന്നാണ് നിലയിൽ വന്നത് ഇരുപത്തിയാറ് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഇത് പല പ്രാവശ്യം റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഞാനും ഇത് പല പ്രാവശ്യം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പഠിക്കുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി പ്രിയാമ്പിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഫോർ ദി ഫസ്റ്റ് ടൈം അമെൻഡ് ബൈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് പ്രിയാമ്പിള അമെൻഡ് ചെയ്തത് ഫോർട്ടി സെക്കൻഡ് അമൻമെൻ്റ് ആണ് കേട്ടോ അത് മൂന്ന് വേർഡ്സ് ഇൻക്ലൂഡ് ചെയ്തു ഏതൊക്കെയാണ് സോഷ്യലിസ്റ്റ് സെക്യുലർ ഇൻറ്റഗ്രിറ്റി എന്നീ മൂന്ന് വേർഡ്സ് ആണ് ഫോർട്ടി സെക്കൻഡ് അമെൻമെൻറ്റിൽ നടത്തിയിരിക്കുന്നത് പ്രിയാമ്പിളിൽ ആ മൂന്ന് വേർഡ്സ് ആഡ് ചെയ്തിരിക്കുന്നു ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വട്ട് ഈസ് ദ ഫീസ് ടു ബി പെയ്ഡ് എലോങ് വിത്ത് ദ ആപ്ലിക്കേഷൻ ഫോർ ഗെറ്റിംഗ് ഇൻഫോർമേഷൻ ആൻഡ് ദ ആർ ടി ഐ ആക്ട് ആർ ടി ഐ ആക്ട് പ്രകാരം നമുക്ക് അതിൻ്റെ ഇൻഫോർമേഷൻസ് അറിയാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനിൽ എത്ര രൂപ നമ്മൾ പേയ്മെൻറ് ചെയ്യണം പത്ത് രൂപയാണ് ആർ ടി ഐ ആക്ട് പ്രകാരമുള്ള ഇൻഫർമേഷൻ ലഭിക്കുന്ന ഫീസ് എത്ര രൂപയാണ് പത്ത് രൂപ ഓക്കെ അത് റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹു ആസ് ദ ഫസ്റ്റ് ഫോറിൻ മിനിസ്റ്റർ ഓഫ് ഫ്രീ ഇന്ത്യ ഫ്രീ ഇന്ത്യയുടെ അതായത് ഇൻഡിപെൻഡൻസ് കായിട്ടില്ല ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ആരാണ് ആദ്യത്തെ ഫോറിൻ മിനിസ്റ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ് ആദ്യത്തെ ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്റർ അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് കേട്ടോ ഫോറിൻ മിനിസ്റ്റർ ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു നെക്സ്റ്റ് വൺ ഡാഷ് സെറ്റാപ്പ് പ്രിൻറ്റിംഗ് പ്രസ് അറ്റ് കൊച്ചിൻ ആൻഡ് വൈപ്പിൻ കോട്ട പോർച്ചുഗീസ് പോർച്ചുഗീസാണ് കൊച്ചിലും വൈപ്പിംഗോട്ടയിലും പ്രിൻറ്റിങ് പ്രസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വൺ നിവർത്തന മൂവ്മെൻറ്റ് വാസ് സ്റ്റാർട്ടഡ് ആസ് ദ പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ റീഫോംസ് ഓഫ് റീഫോംസ് ഓഫ് നയൻറ്റീൻ തേർട്ടി ടു നിവർത്തന പ്രക്ഷോഭം ഏത് വർഷമാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ക്ലിയർ അല്ലേ അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പ്രിയാമ്പല അമൻമെൻറ്റ് ചെയ്തിരിക്കുന്നത് നാൽപ്പത്തി നാലാമത്തെ അമൻമെൻറ്റ് പ്രകാരമാണ് ആർ ടി ഐ ആക്ടിൻ്റെ ആർ ടി ഐ ആക്ട് പ്രകാരം നമുക്ക് ഇൻഫർമേഷൻ ലഭിക്കാനുള്ള ആപ്ലിക്കേഷൻ്റെ ഫീസ് പത്ത് രൂപയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഫോറിൻ മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു ആയിരുന്നു വൈപ്പിൻ കോട്ടയിലും കൊച്ചിയിലും പ്രിൻറ്റിംഗ് പ്രസ്സുകൾ സ്റ്റാർട്ട് ചെയ്തത് പോർച്ചുഗീസുകാരാണ് നിവർത്തന പ്രക്ഷോഭം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് ക്ലിയർ ആണല്ലോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ കയറിയിട്ട് ടെലിഗ്രാം വഴി ഞങ്ങളോട് ചോദിക്കാവുന്നതാണ് അതുമല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹു ആസ് ദ ഫൗണ്ടർ ഓഫ് ആത്മവിദ്യാ സംഘം ആത്മവിദ്യാ സംഘത്തിൻ്റെ ശില്പി ആരാണ് വാഗ്ബടാനന്ദനാണ് സംഘം സ്ഥാപിച്ചിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഫസ്റ്റ് ടെമ്പിൾ കോൺസക്യൂറ്റഡ് ബൈ ശ്രീനാരായണ ഗുരു ഇൻ ശ്രീനാരായണഗുരു ആദ്യമായിട്ട് പ്രതിഷ്ഠ നടത്തിയ അമ്പലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അരുവിപ്പുറത്താണ് ഓക്കെ അരുവിപ്പുറം പ്രതിഷ്ഠ എപ്പോഴും ചോദിക്കുന്നതാണ് എന്നാണ് അരുവപ്പുറം പ്രതിഷ്ഠ നടന്നിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദളവാക്കുളം ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഹിസ്റ്റോറിക്കൽ ഇൻസിഡൻറ്റ് ഓഫ് കേരള കേരളത്തിലെ ഏത് ചരിത്ര പ്രാധാന്യമുള്ള സംഭവമായിട്ടാണ് ദളവാക്കുളം ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതുമായിട്ടാണ് വൈക്കം സത്യാഗ്രഹവുമായിട്ടാണ് ദളവാകുളം ബന്ധപ്പെട്ടിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിഷ് വൺ ഓഫ് ദ നോവൽ ഡെപിക്സ് ജയിൽ ലൈഫ് ബിഫോർ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് മുമ്പുള്ള ജയിലിലെ ജീവിതം ആസ്പദമാക്കിയിട്ടുള്ള നോവല് ഏതാണെന്ന് മതിലുകൾ മതിലുകളാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് മുമ്പുള്ള ജീവിതം ആസ്പദമാക്കിയിട്ടുള്ള നോവൽ ഓക്കെ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം വാഗ്ബടാനന്ദയാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചിരിക്കുന്നത് ശ്രീ നാനഗുരു ആദ്യമായിട്ട് പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള അമ്പലം അരുപ്പുറത്താണ് സ്ഥിതി ചെയ്യുന്നത് ദളവാകുളം ബന്ധപ്പെട്ടിരിക്കുന്നത് വൈക്കം സത്യാഗ്രഹവുമായിട്ടാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് മുമ്പുള്ള ജയിൽ ജീവിതം ആസ്പദമാക്കിയിട്ടുള്ള നോവലുകൾ മതിലുകൾ ക്ലിയർ അല്ലേ ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ who presided over the ബെൽഗാം session of Indian National Congress in 1924. 1924 ഫോർ നയൻറ്റീൻ ട്വൻറ്റി ഫോറിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബെൽഗാം സെഷൻ ആരാണ് പ്രതിനിധാനം ചെയ്തിരുന്നത് മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബെൽഗാം സെഷൻ്റെ ആരായിരുന്നു പ്രിസൈഡ് ചെയ്തത് മഹാത്മാഗാന്ധിയായിരുന്നു ഓക്കെ തെറ്റിപ്പോയരുത് അത് ചോദിക്കാറുണ്ട് കേട്ടോ പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബേട്ടി ബജാവോ ബേട്ടി പടാവോ പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ് അറ്റ് പാനിപത് ഓൺ അതായത് ബേ ടി ബജാവോ ബേടി എന്നുള്ള പ്രോഗ്രാം എവിടെയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് പാനിപ്പത്തിലാണ് അത് എന്നാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ട്വൻ്റി സെക്കൻഡ് ജാനുവരി ടു തൗസൻഡ് ഫിഫ്റ്റീനിലാണ് ട്വൻ്റി സെക്കൻഡ് ജാനുവരി ടു തൗസൻഡ് ഫിഫ്റ്റീനിലാണ് ബേറ്റി ബജാവോ ബേടി പടാവോ എന്നുള്ള പ്രോഗ്രാം പാനിപ്പത്തിൽ ലോഞ്ച് ചെയ്തത് ക്ലിയർ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്യാട്ടോ പ്രോട്ടോകോൾ ഈസ് റിലേറ്റഡ് ടു ക്ലൈമേറ്റ് ചേഞ്ച് ക്യോട്ടോ ോട്ടോകോൾ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ക്ലൈമേറ്റ് ചേഞ്ചുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ലയനൽ മെസ്സി റെപ്രസെന്റ് വിഷ് കൺട്രി ഇൻ ഇന്റർനാഷണൽ ഫുട്ബോൾ അർജന്റീന എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആണ് അല്ലേ അത് ലയനൽ മെസ്സി ഏത് കൺട്രിയുടെ ആണ് ഇന്റർനാഷണൽ പ്ലെയർ ആണ് അർജന്റീനയുടെ ആണ് ഓക്കെ ഈ ക്വസ്റ്റിൻസ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം ഹൂ പ്രിസൈഡ് ഓവർ ദ ബെൽഗാം സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്

റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ആണ് അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിഡൻറ്റിൻ്റെ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിൽ നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ്സുകളെല്ലാം ഇഷ്ടപ്പെടുന്നെന്ന് വിചാരിക്കുന്നു ഈ ട്വൻറ്റീത്ത് ഡേയിലെ ഇത്രയാണ് പോർഷൻസ് ഈ പോർഷൻസ് എല്ലാം നിങ്ങൾ തന്നെ പഠിക്കുക ഓക്കെ പെൻഡിങ് ഇടാണ്ട് ഡെയിലി ടോപ്പിക്സ് ഡെയിലി തന്നെ പഠിച്ച് പോവാം പെൻഡിങ് ഇട്ടാൽ അവസാന സമയം നിങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ട് വരും അതുകൊണ്ടാണ് ഈ കോഴ്സ് നേരത്തെ സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ആൻസേഴ്സും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവരോടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ പ്രത്യേകം പറയാം ഓക്കെ താങ്ക്